നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാര്യങ്ങൾ മാറുന്നു. റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ച് സെലൻസ്കി. ഇസ്രായേൽ മധ്യസ്ഥത വഹിക്കണം. പുട്ടിനുമായി ജെറുസലേമിൽ കൂടിക്കാഴ്ചയാവാം. പുട്ടിന് ശതകോടീശ്വരന്റെ ഭീഷണി. റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് മൂന്നാഴ്ചയോളമായി. ജനങ്ങൾ പരമാവധി കഷ്ടപ്പെട്ടതല്ലാതെ യുക്രൈനെ പൂർണ്ണമായും തോൽപ്പിക്കാനായില്ല. യുക്രൈനെ വളരെ പെട്ടെന്ന് തോൽപ്പിക്കാനാകുമെന്നുള്ള റഷ്യയുടെ മോഹം ഫലിച്ചില്ല. അതിനിടെ റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കാൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മധ്യസ്ഥ വഹിക്കണം. റഷ്യയുമായി കൂടിക്കാഴ്ച നടത്താൻ സംസാരിക്കാൻ അവസരമുണ്ടാകണം. അതിനായി ആദ്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ജെറുസലേമിൽ കൂടിക്കാഴ്ചയാവാമെന്നും യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു. റഷ്യൻ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് യുക്രൈന്റെ 1300 സൈനികരാണ്. റഷ്യയിലെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മക്കളെ തിരികെ വിളിക്കുക, അവരുമൊത്ത് നല്ല നിമിഷങ്ങൾ ചിലവഴിക്കുക, അവരെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കുകയെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് ശതകോടീശ്വരന്റെ മുന്നറിയിപ്പ്. യുക്രൈൻ അധിനിവേശത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തനം അവസാനിപ്പിച്ച വിദേശ കമ്പനികളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കം റഷ്യയെ 100 വർഷം പിന്നോട്ടടുപ്പിക്കുമെന്ന് രാജ്യത്തെ ശതകോടീശ്വരന്റെ മുന്നറിയിപ്പ്. ലോകത്തിലെ പ്രധാന ലോഹ നിർമ്മാണ കമ്പനിയായ നോറിൽസ്ക് നിക്കലിന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പൊറ്റാനിയനാണ് പുട്ടിന് മുന്നറിയിപ്പ് നൽകിയത്. തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ 1917 വിപ്ലവ സമാനമായ അവസ്ഥയിലാകും കാര്യങ്ങളെന്ന് കമ്പനിയുടെ ടെലഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ പൊറ്റാനിൻ പറഞ്ഞു. ഈ തീരുമാനം 100 വർഷം പിന്നോട്ടടുപ്പിച്ച് 1917 കാര്യങ്ങൾ. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ റഷ്യയ്ക്ക് മേലുണ്ടാകുന്ന അവിശ്വാസം മാറണമെങ്കിൽ ദശകങ്ങൾ പിടിക്കും. ഇതിന്റെ പ്രത്യാഘാതം വലുതാണെന്നും പൊറ്റാനിൻ പറഞ്ഞു. പല കമ്പനികളും പ്രവർത്തനം അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം വൈകാരികമായിട്ടാണെന്ന് തനിക്ക് തോന്നുന്നതെന്നും അവർക്ക് മേലുണ്ടാകുന്ന സമ്മർദ്ദം ചെറുതായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവർ തിരിച്ചു വന്നേക്കും, അതിനുള്ള അവസരം അവർക്ക് നൽകണമെന്നും പൊറ്റാനിൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം 24 യുക്രൈനിൽ അധിനിവേശം തുടങ്ങിയതിനു ശേഷം 330 വിദേശ കമ്പനികൾ റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ താൽക്കാലികമായി നിർത്തുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് യേൽ സർവകലാശാല കൈകാര്യം ചെയ്യുന്ന ഒരു പട്ടികയിൽ പറയുന്നത്. തുടക്കത്തിൽ റഷ്യ വിടാതെ പിടിച്ചുനിന്ന കമ്പനികൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. കോടികളുടെ നിക്ഷേപവും ദശകങ്ങളായി പ്രവർത്തിച്ചുണ്ടാക്കിയെടുത്ത പാരമ്പര്യവും ഉപേക്ഷിച്ചാണ് ഈ കമ്പനികൾ രാജ്യം വിട്ടത്. പാശ്ചാത്യ ഉപരോധത്തിനൊപ്പം ഈ നടപടികൾ കൂടി ആയതോടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയും യുക്രൈൻ യുദ്ധം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പൊറ്റാനിന്റെ കമ്പനികൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ഇതുവരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചു പോയ കമ്പനികളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെന്ന് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ സ്ഥാപനങ്ങൾ ദേശസാൽക്കരിക്കുകയോ സർക്കാർ ഏറ്റെടുത്ത ശേഷം ഇവ നടത്താൻ താല്പര്യമുള്ളവർക്ക് വിട്ടുകൊടുക്കാനോ ആണ് ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ പുതിയ നിയമനിർമ്മാണം റഷ്യൻ സർക്കാരും ആലോചിക്കുന്നുണ്ട്. ഗോൾഡ്മാൻ സാക്സ്, JP Morgan തുടങ്ങിയ വമ്പൻ പാശ്ചാത്യ ബാങ്കുകളും കഴിഞ്ഞ ദിവസം റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി വ്യക്തമാക്കിയിരുന്നു. ഫോർഡ്, ഫെറാരി, ഹോണ്ട, ഹ്യുണ്ടായി, ടൊയോട്ട, വോൾവോ തുടങ്ങിയ നിരവധി വാഹന കമ്പനികൾ BBC, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ, അമേരിക്കൻ എക്സ്പ്രസ്, ബാങ്ക് ഓഫ് ചൈന, പേയ്പാൽ, വിസ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ, അഡിഡാസ്, ഫോർമുല 1, നൈക്ക്, പ്യൂമ തുടങ്ങിയ കായിക ബ്രാൻഡുകൾക്ക് പുറമെ ഫിഫ പോലുള്ള സംഘടനകൾ, ഗൂഗിളിന്റെയും മറ്റു മാതൃക കമ്പനിയായ ആൽഫബൈറ്റ്, അഡോബി, ആപ്പിൾ, ഓറക്കിൾ തുടങ്ങിയ ടെക്നോളജി കമ്പനികൾ, ഹിറ്റാച്ചി പോലുള്ള നിർമ്മാണ കമ്പനികൾ, ബോയിങ്, എയർബസ് പോലുള്ള വ്യോമയാന കമ്പനികൾ, ആമസോൺ, കൊക്കകോള, പെപ്സി, റോളക്സ് തുടങ്ങിയ ഉപഭോക്തൃ കമ്പനികൾ, ഹിൽട്ടൺ, നെറ്റ്ഫ്ലിക്സ്, പാരാമൗണ്ട്, യൂണിവേഴ്സൽ തുടങ്ങിയ കമ്പനികൾ തുടങ്ങിയവ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തവയിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.